ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീട്ടിലേക്ക് എല്ലാം മെച്ചവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാമെന്ന് കിടക്കാൻ ടോപ്പിക്കാണ്. ഓക്കെ സോ ഗൈസ്, നമ്മൾ കുറേ വീഡിയോസ് നമ്മുടെ ത്രിലോഗിൻ്റെ പോലെ വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ത്രിലോഗിൻ്റെ കണക്ക് സ്ലോ മോഷൻ ചെയ്യുന്നത്, അതായത് നമ്മുടെ വീഡിയോസ് സ്ലോ ആക്കുന്ന ആ ഒരു രീതിയാണ്. സോ ത്രിലോഗ് ചെയ്യുന്നത് പി സിയിലാണ്, പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡിലാണ്. അത് കൈൻ മാസ്റ്ററും വേറൊരു ആപ്പും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാണ്ട് പോകുന്നത്. സോ ഗൈസ്, ഇപ്പം വീഡിയോ ഇറക്കുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഇട്ട ക്ലിപ്പ് തന്നെ വീണ്ടിടുന്നത്, അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ സോ വീഡിയോ അല്ല, ബാക്ക്ഗ്രൗണ്ട് ആരാണ് ചോദിച്ചത്. സോ ബാക്ക്ഗ്രൗണ്ട് ഗെയിം പ്ലേ കുറച്ചധികം നാളിട്ടു, പിന്നെ അത് കഴിഞ്ഞാൽ പീ സംഭവമായി. സോ അത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആകെ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം മാത്രമാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറിന് താഴെയാണ് ഞാനിപ്പോൾ ഗെയിം കളിക്കുന്നത്. ആദ്യം ഒരുപാട് സമയം കുത്തിരുന്ന് കളിച്ചിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ കളിക്കാനായിട്ട് പറ്റുന്നില്ല. അതായത് ടൈമും കിട്ടുന്നില്ല, പിന്നെ ഗെയിമിനോട് ഇപ്പോൾ വലിയ താല്പര്യം കാര്യങ്ങളില്ല. ഓക്കെ സോ പണ്ട് നല്ല രീതിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അതായത് രാവിലെ എനിക്ക് കളി തുടങ്ങും അങ്ങനെയായിരുന്നു പണ്ടത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. സോ ഇപ്പോൾ വലിയ താല്പര്യമില്ല. സോ രാത്രി കുറച്ച് നേരം ഫ്രണ്ട്സിൻ്റെ ഒപ്പം മാത്രമാണ് ഞാനിപ്പം ഗെയിം കളിക്കുന്നത്. സോ അതുകൊണ്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാനും പറ്റില്ല. ഓക്കെ സോ അതുകൊണ്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിപ്പ് കാര്യങ്ങൾ യൂസ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മുടെ കണ്ടൻറ്റാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ സോ യാ, അത്രയാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സോട്ടും തന്നെ സമയങ്ങളാണ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, വീഡിയോ കിടക്കുന്നതിന് മുമ്പ് പെയ്ഡ് വർക്കിന് കാര്യങ്ങൾ താല്പര്യമുള്ളതാണെങ്കിൽ ഇൻസൈഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളതാണെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് ചെയ്തുതരാം. ഓക്കെ സോ ഗൈസ്, ഇത് നമ്മൾ ഒരു പ്രാവശ്യം മുമ്പേ ഇട്ടിരുന്നതാണ്, അതായത് ഒരു 2-3-4 മാസം മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. സോ അത് കുറച്ച് പേര് വീണ്ടും ചോദിച്ചുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇടുന്നത്, കുറച്ചും കൂടെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് വീണ്ടും ഇടുന്നത്. ഓക്കെ സോ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ആ ഒരു മോണിറ്റേജ്, അതായത് നിങ്ങൾക്ക് എവിടെയാണ് ഹെഡ്സെറ്റ് അടിക്കേണ്ട മോണിറ്റേജ് കാര്യങ്ങളെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത് രാവിലെ എണീറ്റ് തന്നെ വീഡിയോയ്ക്ക് വേണ്ടി രണ്ട് ട്രെയിനിങ്ങിൽ പോയി രണ്ട് ഹെഡ്സെറ്റ് അടിച്ചതിൻ്റെ ഒരു മോണിറ്റേജ് മാത്രമാണ്. ഓക്കെ സോ ഗെയിം പ്ലേ ആയാലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, കാരണം ഞാൻ അത്ര വലിയ പ്രോ പ്ലെയറോ തേങ്ങയും വാങ്ങിയൊന്നുമല്ല. സോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ സോ നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സെൻറ്റർ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തു. സോ നമുക്ക് അവിടെയാണ് നമ്മുടെ സ്ലോ ആക്കേണ്ടത്, അതായത് നമ്മൾ ട്രിം ചെയ്ത ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. സോ അതിനുശേഷം നമ്മളതൊന്ന് എക്സ്പോർട്ട് ചെയ്യാണ്. ഓക്കെ സോ അത് എക്സ്പോർട്ട് ചെയ്യാണ്. സോ പെട്ടെന്ന് തന്നെ എക്സ്പോർട്ട് ആയി. സോ അതിനുശേഷം ബാക്ക് അടിക്കുക, എന്നിട്ട് ഈ ഒരു 2 ബട്ടൺ 2 പ്രാവശ്യം അടിക്കുക. അത് നമ്മുടെ 2 സൈഡിൽ നിന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് തിരിച്ച് കൊണ്ടുവരാനാണ് നമ്മൾ ആ ഒരു 2 ബട്ടൺ കാര്യങ്ങൾ അടിച്ചിട്ടുള്ളത്. സോ അത് നമ്മുടെ ഇതിലത്തെ പരിപാടി കഴിഞ്ഞു. സോ ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റാണ് ഇതിൻ്റെ പരിപാടി ഉള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്മൂത്ത് ആക്ഷൻ ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും. സോ അത് ഡൗൺലോഡ് ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത ഒരു ക്ലിപ്പ് കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ സോ ആ ഒരു ക്ലിപ്പ് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരാമെന്നാണ്. സോ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഒരു ഒരു ബാറ് കാര്യങ്ങൾ കാണാൻ വരും, അതായത് ഫാസ്റ്റ് സ്ലോ, അതിൽ ഏറ്റവും താഴോട്ട് വലിച്ചിടുക, അതായത് സ്ലോയിലോട്ട് വലിച്ചിടുക. ഏറ്റവും താഴോട്ട് തന്നെ വലിച്ചിടാമെന്നില്ല, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അനുസരിച്ച് അത് ഇടാവുന്നതാണ്. സോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ സോ ഫാസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് മുകളിലോട്ട് വലിച്ചിട്ടാൽ മതി. സോ ഫാസ്റ്റ് ആക്കേണ്ടി വരില്ല, കാരണം ഫാസ്റ്റ് ആക്കാനാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈൻ മാസം തന്നെ ആക്കാവുന്നേ ഉള്ളൂ. സോ സ്ലോ ആക്കുമ്പോൾ കൈൻ മാസത്തിൽ പക്കിയായിട്ട് കിട്ടില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അപ്പോച്ച് ചെയ്യുന്നത്. ഓക്കെ സോ അതിനുശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് ഞാൻ എക്സ്പോർട്ട് ചെയ്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സിലാണ്. ഓക്കെ സോ ഇത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സെറ്റിംഗ്സ് കാണാനുണ്ട് വരും. സോ അതിനകത്ത് സിമ്പിൾ സ്മൂത്തിങ് ഫാസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനായിരിക്കും കിടക്കുന്നുണ്ടാവുക. സോ അതിന് എൻട്രിങ്ങിന് കുറച്ച് ടൈം കാര്യങ്ങളെടുക്കും. സോ അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പം ഇത് എക്സ്പോർട്ട് അയക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 FPS, അതായത് 30 FPS ഇപ്പോൾ ഈ സാധനം എക്സ്പോർട്ട് ആയി കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ 60 FPS ഇടാം. സോ 60 FPS എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ സോ നമ്മൾ ആ ഒരു ഫയൽ കാര്യങ്ങൾ വീണ്ടും എടുക്കുകയാണ്. സോ സ്ലോ ആക്കിയതിന് ശേഷം ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതിനകത്ത് പോവാം. ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. സോ അതിനകത്ത് എടുക്കുക. സോ ഒറിജിനൽ അല്ലെങ്കിൽ 1080p ഇടാവുന്നതാണ്. സോ അതിനുശേഷം ഇവിടെ ടാർഗറ്റ് FPS ഉണ്ട്. സോ അത് 60 ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവം കാര്യങ്ങൾ ഏകദേശം സെറ്റായിട്ട് വരും. സോ അതിനുശേഷം സേവ് സെറ്റിങ്സ് അടിച്ചാൽ ഇവിടെ എക്സ്പോർട്ട് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ ഒരു സംഭവം എക്സ്പോർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ സോ ഇത് ഈ ഒരു ആപ്പ് ചൂസ് ചെയ്യാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് റണ്ടറിങ് ടൈം ഒന്നും എടുക്കുന്നില്ല. സോ ചില ആപ്പ് നല്ല രീതിക്ക് റണ്ടറിങ് ടൈം വലിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒറിജിനൽ ടൈമാണ്. ഞാൻ ഇത് കട്ട് ചെയ്തിട്ടോ അത് സ്ലോ ആക്കിയിട്ടൊന്നും ഇല്ല. അതായത് ആ ഒരു ക്ലിപ്പ് റണ്ടറിങ്ങിന് എടുക്കുന്നത് എത്ര സമയമാണെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ കാണുന്നത്. ഓൾമോസ്റ്റ് ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡൊക്കെ എടുക്കുന്നുള്ളൂ. സോ അതിനുശേഷം നിങ്ങൾ നമ്മുടെ കൈൻ മാസത്തിലോട്ട് വീണ്ടും വരാം. ഓക്കെ സോ നമ്മൾ
കൈൻ മാസ്റ്ററിൽ നേരത്തെ ചെയ്ത് വെച്ച ഈ ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്ലിപ്പ്. സോ ഇതിനകത്ത് നമുക്ക് ആ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഈ ഒരു കൈൻ മാസ്റ്റർ ക്ലോസ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത പോലെ തന്നെ അൺഡു ബട്ടൺ അടിച്ച് അതൊന്ന് റീപ്ലേസ് ചെയ്ത് വെച്ചിട്ട് പോകാം. അതായത് നമ്മൾ അൺഡു ചെയ്ത് കളഞ്ഞ ആ ഒരു ബട്ടൺ അല്ല ആ ഒരു പോർഷൻ തിരിച്ചെടുത്തിട്ട് പോവാം. ഓക്കെ. സോ അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയാണ്. കാരണം നമുക്കിത് ഒരു ഓൾമോസ്റ്റ് ഒരു മിനിറ്റിനടുത്തുള്ള ഒരു ക്ലിപ്പാണ്. സോ അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു സെൻറ്റർ പോർഷൻ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പോവാണ്. ഓക്കെ. സോ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തു. സോ അതിനുശേഷം നമ്മുടെ മീഡിയയിലോട്ട് പോവാം. മീഡിയയിലോട്ട് പോയതിന് ശേഷം ഇവിടെ സ്മൂത്ത് ആക്ഷൻ ക്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ വന്ന് കിടക്കുന്നുണ്ടാവും. സോ ആ ഒരു ഫോൾഡർ കാര്യങ്ങൾ എടുക്കുക. സോ അത് ഓപ്പൺ ചെയ്ത് സെൻറ്ററിൽ ആഡ് ചെയ്ത് കൊടുക്കുക. സോ അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലോ മോഷൻ ഓൾമോസ്റ്റ് സെറ്റാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ സ്നോ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്നാണ്. ഓക്കെ. സോ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. സോ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ അസറ്റ് സ്റ്റോറിൽ കിട്ടുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വല്ല വീഡിയോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ബ്ലെൻഡിങ് ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ. സോ ജസ്റ്റ് ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മൂത്ത് ആക്ഷൻ ക്യാം, അതായത് നമ്മുടെ സ്ലോ മോഷനൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. സോ ഇത് ഫുള്ളിൽ ഒരു എക്സ്പേർട്ട് ചെയ്യാം. ഓക്കെ. സോ ത്രിലോഗിൻ്റെ അത്രയും പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. കാരണം ത്രിലോഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രീമിയർ പ്രോയിലാണ്. സോ അത് PC സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. സോ അതിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. കാരണം എല്ലാവർക്കും PC ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു സംഭവം നമ്മുടെ ആൻഡ്രോയിഡ് തന്നെ ചെയ്യാനുള്ളത് ഇട്ടത്. ഓക്കെ. സോ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടെ ആ ഒരു ലെയർ എടുക്കാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വെക്കുക. താഴെ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് സ്ക്രീൻ കാണാനല്ലോ പറ്റും. സോ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വെക്കുകയാണ്. സോ അതൊക്കെ നിങ്ങളുടെ പേഴ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ നിങ്ങളത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സ്ലോ ആക്ഷൻ ക്യാമ കറക്റ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്ലോ മോഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. സോ പിന്നെ സ്ലോ മോഷൻ എടുക്കുമ്പോൾ ഫുൾ ക്ലിപ്പ് സ്ലോ മോഷൻ ഇടാതെ ആ ഒരു കുറച്ച് ഭാഗം മാത്രം ഇട്ട് കഴിഞ്ഞാൽ കാണാൻ കുറച്ചുകൂടെ ഗുമ്മ ഉണ്ടാവും. ഓക്കെ. സോ ഗൈസ്, ഇപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോസിനകത്ത് ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. സോ ഗൈസ്, ഇപ്പം പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. സോ നമ്മളൊരു ഇൻട്രോൻ്റെ വീഡിയോ നോക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് ഗ്യാപ്പിട്ടതിന് ശേഷം മാത്രമേ വരുള്ളൂ. കാരണം ഇപ്പം നമ്മൾ ഒരാഴ്ച കൊണ്ട് ചെയ്ത് കൂട്ടിയ ഇൻട്രോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികമാണ്. സോ യാ, നമ്മൾ ഡെയിലി ഇൻട്രോസ് എന്തായാലും ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് കുറച്ച് ഗ്യാപ്പിട്ടതിന് ശേഷം മാത്രമേ ആ ഒരു ഇൻട്രോൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. സോ അത്രയ്ക്കാണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു, നാളെ എന്ത് കണ്ടൻറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇൻട്രോസ് കമൻറ്റ് ചെയ്യേണ്ട. കാരണം ഇൻട്രോസ് ഞാൻ പറഞ്ഞു, കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമാണ് ഇൻട്രോസ് വീഡിയോസ് കാര്യങ്ങൾ എന്തായാലും ഇനി വരത്തുള്ളൂ. സോ താല്പര്യമുള്ള അച്ഛന്മാരാണെങ്കിൽ താഴെ ഞാൻ കമൻറ്റ് പിന്നെ ചെയ്ത് വെക്കാം. സോ അതിൻ്റെ താഴെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് കണ്ടൻറ്റാണ് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ അത്രയ്ക്കാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അച്ഛന്മാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. സോ ഞങ്ങൾക്ക് നല്ല ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് മാത്രമാണ്. സോ യാ, അത്രയ്ക്കാണ് പറയാനുള്ളത്. സോ ഫ്രീ ഫയർ മെഡൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.